ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചട്നിയാണ്, തേങ്ങ അരച്ചിട്ടുള്ള ചട്നി. അപ്പോൾ ആ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ താഴെ കാണുന്നതായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണ കൂടെ കാണുന്നില്ലേ, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫ്യൂച്ചറായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോമൺ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്തെടുക്കുന്ന തേങ്ങ വെച്ചിട്ടുള്ള റെഡ് ചട്നിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എല്ലാവരും ചെയ്തതാണ് ചട്നി എന്നുള്ളത്, തേങ്ങ അരച്ചിട്ടുള്ള ചട്നി. അതിപ്പോൾ നമ്മൾ റെഡ് കളറിലും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ മാത്രം ചേർത്തിട്ട് വൈറ്റ് കളറിലും ഒക്കെ ചെയ്യാറുണ്ട്. ഞാനിന്നിവിടെ ചെയ്തെടുക്കുന്നത് റെഡ് കളറിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ തേങ്ങ വെച്ചിട്ടുള്ള നാടൻ ചട്നി ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു ഒന്നൊന്നര കപ്പോളം തേങ്ങ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് തേങ്ങ ചിരവിയിട്ട് ഫ്രോസൺ ആക്കി, അതായത് കട്ടയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണെങ്കിൽ അങ്ങനെ എടുക്കാം, എത്രത്തോളം ക്വാണ്ടിറ്റി ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കണം. ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, വീട്ടിൽ ഉമ്മയൊന്നും ചെയ്യാറില്ല, പക്ഷേ ഇഞ്ചി കൂടി ചേർക്കുമ്പം കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചട്നിക്ക് നല്ല കളർ കിട്ടും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ എരിവിന് ചേർക്കുന്ന ഒരു മുളക് പൊടി ഉണ്ടല്ലോ, അത് ചേർക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ വറ്റൽ മുളക് ചേർക്കാം എരിവിന് വേണ്ടിയിട്ട്. ഈ ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിയിട്ട് ഇത് നന്നാക്കി പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തി കഴിഞ്ഞാൽ തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിച്ച് പോവുക ചെയ്യുക. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്തിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചട്നി ഉണ്ടാക്കാനുള്ള പാത്രം സ്റ്റോവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. സാധാരണ നമുക്കിത് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ നാടൻ ചീനച്ചട്ടിയിലാണ് കേട്ടോ. എൻ്റെ ചീനച്ചട്ടിയൊക്കെ ഇവിടെ യൂസ് ചെയ്ത് കാണാൻ വയ്യാത്ത കൊലയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു പാനെടുത്ത് സ്റ്റോവിൽ വെക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിലേക്കൊരു 1 ടേബിൾ സ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. ഇനി ഇത് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ കടുക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പരന്നിട്ടുള്ള സോസ് പാൻ ആയതുകൊണ്ട് തന്നെ ഓയിൽ ഒരു സൈഡിൽ പോയി നിൽക്കുന്നുണ്ട്. ഒന്ന് മാറ്റി കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും, കടുകൊന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യുമ്പം ചീനച്ചട്ടിയിലൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഈ കടുക് പൊട്ടിയിരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. വറ്റൽമുളകും ചേർക്കുമ്പോൾ ഞാൻ പൊട്ടിച്ചിടാറില്ല, കാരണം അതിന് ഫ്ലേക്സ് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് കറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു എരിവ് വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പൊട്ടിച്ചിരുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പൊട്ടിച്ചിട്ടിടാം. 1 വറ്റൽമുളക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി യൂസ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുകയാണ്. നമ്മുടെ ആ ഒരു ചട്നിക്ക് കുറച്ച് എരിവൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചേർത്തിട്ടുള്ളത് കാശ്മീർ ചില്ലി പൗഡർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു മുളക് പൊടി ഈ ഒരു ഓയിലിൽ ചേർത്തിട്ട് അതൊരു 2 സെക്കൻഡ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് സോട്ട് ചെയ്യാം. അതിൻ്റെ ആ ഒരു എന്താ പറയുക, പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ, അതല്ലെങ്കിൽ നമുക്ക് വറുത്തെടുത്തിട്ടുള്ള പൊടിയാണെങ്കിൽ അങ്ങനെ അത് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഗ്രൈൻഡ് ചെയ്യാറ്. ഞാൻ എപ്പോഴും നന്നായിട്ട് അരഞ്ഞ് കിട്ടേണ്ട എന്തെങ്കിലും ഐറ്റംസ് ആണെങ്കിൽ വളരെ കുറച്ച് വെള്ളമേ ചേർക്കാറുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ അരഞ്ഞ് കിട്ടുന്നില്ല, ബ്ലേഡ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ മിക്സിയിലേക്ക് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കാനൊന്നും പറ്റില്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ തീരുമാനിക്കുക, അതായത് നമുക്ക് ഒരുപാട് ലൂസ് ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് കാണില്ല, എന്നാൽ നമുക്ക് കുറച്ചായിട്ട് ലൂസ് വേണം. താനും ഒന്ന് ചൂട് പോയി കഴിയുമ്പോൾ ഒന്ന് കുറച്ചായിട്ടൊന്ന് കുറുകും ചട്നി. ഞാനിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചുഴറ്റിട്ട് ഒഴിക്കുകയാണ്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം, കാരണം നന്നായിട്ട് ഇതിൽ നിന്ന് ബബിൾസ് ഇങ്ങനെ വരും നമ്മൾ പെട്ടെന്ന് പാനിലേക്ക് ഒഴിക്കുമ്പം, അപ്പോൾ നമ്മുടെ കയ്യിലേക്കൊക്കെ തീർക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം കൂടി ചേർക്കാം. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറ് ഷേക്ക് ചെയ്തിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അതിനകത്ത് തന്നെ നമ്മുടെ തേങ്ങയുടെ പേസ്റ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും വെള്ളം മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പം തിളച്ചിട്ട് ഈ ഒരു തേങ്ങ മുകൾ വശം വരെ പൊങ്ങി വന്ന് അങ്ങനെ അത്രയും ചെയ്യണ്ട, എങ്കിലും സൈഡിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് വേണ്ട, അതിന് മുമ്പേ കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ സൈഡൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് വരും.
ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലെ ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ. ഉപ്പ് ചേർത്തിട്ടില്ല നമ്മളിതുവരെ. അപ്പോൾ ആവശ്യത്തിലെ ഉപ്പ് ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം, കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മളിത് മിക്സിയിലൊക്കെ ചെയ്തെടുക്കുമ്പം ടേസ്റ്റ് തന്നെയാണ്, പക്ഷെങ്കിലും ഇത് അമ്മിക്കല്ലിൽ, അതായത് നമ്മുടെ നാടൻ അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ ഉമ്മ, ഇക്കാൻ്റെ ഉമ്മ അമ്മിയിലാണ് ഇപ്പോഴും ചട്നി ഉണ്ടാക്കി തരാറ്. നമ്മൾ ആകെ കുറച്ച് പേരുള്ളൂ വീട്ടിൽ, അതുകൊണ്ട് തന്നെ അമ്മിക്കല്ലിലാണ് ചട്നി, മാത്രം അമ്മിക്കല്ലിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇതിന് കിട്ടില്ല. അത് നന്നാക്കി നൈസാക്കിയിട്ട് അരച്ച്, നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല അങ്ങനെ അരച്ചെടുക്കാൻ. ഇത് നന്നാക്കി നൈസാക്കിയിട്ട് അരച്ചെടുക്കാനും കഴിയും. അത് വെച്ച് കഴിഞ്ഞാലും തന്നെ ഭയങ്കര ടേസ്റ്റാണ്. വീട്ടിൽ ദോശക്കാണ് ഈ ഒരു ചട്നി അധികം ചെയ്യാറ്, ഈ റെഡി ചട്നി ചെയ്യാറ്. ഭയങ്കര ടേസ്റ്റാണ്. ആ ടേസ്റ്റ് ഒന്നും ഇത്ര കാലം ഞാൻ ചട്നി ഉണ്ടാക്കിയെടുത്തിട്ട് കിട്ടിയിട്ടില്ല. ആ അമ്മിക്കല്ലിൽ അരച്ചെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും, ആ ടേസ്റ്റ് പ്രത്യേക തരണം. ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ മമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ചട്നിയുടെ ടേസ്റ്റാണ് നമ്മുടെ നാവിൽ വരിക. ആ ഒരു ചട്നിയും ദോശയ്ക്കാണ് മനസ്സിൽ വരുന്നത്. ചട്നി എന്ന് മാത്രമല്ല കേട്ടോ, അവരുണ്ടാക്കി തരുന്ന എന്തും തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്ന സംഭവങ്ങളാണ് അവരുടെ ആ ഒരു കൈപുണ്യം, ടേസ്റ്റും എല്ലാം, കെയറിങ്ങും എല്ലാം. പിന്നെ നമ്മുടെ ഈ ഒരു ചട്നി ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു സൈഡിൽ നിന്നും തിളച്ച് വരുന്നുണ്ട്. ഒരുപാട് തിളച്ച് മുകളിലേക്ക് തിളച്ച് വരുന്നവരെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തേങ്ങ ഇങ്ങനെ പിരിഞ്ഞ് പോയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അതുപോലെയുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്കാണ് മാറുക. ഈ ഒരു സൈഡ് വശങ്ങളിൽ നിന്ന് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് അത്യാവശ്യം ഒന്ന് തിളച്ച് ഒരു മിനിറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് തിളക്കുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഞാനിവിടെ ഓഫ് ചെയ്തു. ഞാനിവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് വെച്ചിട്ടുള്ള റെഡ് ചട്നി. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എത്ര മോഡേൺ ഐറ്റംസ് ഫുഡ് ഉണ്ടാക്കിയാലും നമ്മുടെ ഈ നാടൻ രുചിയുടെ ടേസ്റ്റ് ഒന്നും അതിന് കിട്ടില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമല്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്തിട്ടും കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഇറ്റേസി സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഇറ്റേസിയിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.